السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. ما بعد ആദരണീയരായ ആലിമീങ്ങളെ, ഉസ്താദുമാരെ, പ്രിയപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരെ, ബഹുമാനപ്പെട്ട സഖാഫി ഉസ്താദുമാരുടെ ഒരു സംഗമം നമ്മുടെ സമസ്തയുടെ കേന്ദ്രത്തിന്റെ പരിസരത്ത് നടക്കുന്നതറിഞ്ഞപ്പോൾ വളരെ അനുഭൂതിയോടുകൂടി അതിൽ പങ്കെടുക്കാനുള്ള താല്പര്യത്തിൽ എത്തിച്ചേർന്നതാണ്. ഇവിടെ വന്നു നോക്കുമ്പോൾ പോകാൻ പോലും തോന്നുന്നില്ല. എന്തായിരുന്നാലും അൽഹംദുലില്ല, അള്ളാഹു തആല നമ്മളെല്ലാവരും സ്വീകരിക്കുമാറാവട്ടെ. ഇനി ആരെങ്കിലും മറുഭാഗത്ത് കാന്തപുരം വിഭാഗത്തിന്റെ കൂടെ ബാഖവിമാരോ പൈസ്യമാരോ അല്ലെങ്കിൽ സഖാഫിമാരോ ആരെങ്കിലും ഇനി കാത്തിരിക്കുന്നുവെങ്കിൽ അവരോട് സ്നേഹപുരസ്സരം പറയുകയാണ്. ഇന്ന ഇനി ആരെങ്കിലും മറുഭാഗത്ത് നിലയുറപ്പിച്ചവരുണ്ടെങ്കിൽ അല്ലാഹു തആല ഭൂലോകത്തെ ഏറ്റവും മോശമായ ജീവികളായിട്ട് പരിചയപ്പെടുത്തിയ, സത്യം പറഞ്ഞുകൊടുത്താൽ മനസ്സിലാക്കാനുള്ള കൽപ്പില്ലാത്ത, സത്യം കാണാനുള്ള കണ്ണില്ലാത്ത, കേൾക്കാനുള്ള ചെവിടില്ലാത്ത ആ തരം താന്ന വിഭാഗത്തിൽ പെട്ടുപോകാതിരിക്കാൻ ശ്രമിക്കണമെന്നും ആരും ആരെയും കാത്തിരിക്കാതെ അഭിമാനം ഒരു പ്രശ്നമാക്കി എടുക്കാതെ സത്യത്തിന്റെ വഴിയിലേക്ക് തിരിച്ചു വരാൻ എത്രയും പെട്ടെന്ന് തയ്യാറാകണമെന്ന് മുഴുവൻ ആളുകളോടും സ്നേഹഭാഷ ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പുറത്തേക്ക് വന്നതുകൊണ്ട് യാതൊരു പ്രയാസവുമില്ല. ഞങ്ങളൊക്കെ വളരെ അന്തസ്സോടുകൂടി പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ സ്വീകരിക്കുകയും വേണ്ട സഹകരണങ്ങൾ നൽകുകയും അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ മഹത്തായ പ്രസ്ഥാനത്തിന് വേണ്ടി 100% തികഞ്ഞ നിഷ്കളങ്കതയോടുകൂടി അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഞങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ആറ്റപ്പൂർ തങ്ങൾ, ഹൈദരലി തങ്ങൾ അങ്ങ് മുട്ടിപ്പടിയിൽ വെച്ചുകൊണ്ട് അവിടുത്തെ വയലിൽ വെച്ചുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞില്ലേ? അള്ളാഹുവിന്റെ റസൂലിനെ നിർമ്മിച്ച വിഭാഗത്തെ പുറംകാലുകൊണ്ട് കട്ടിമാറ്റുക എന്ന് ബഹുമാനപ്പെട്ട പാണക്കാട്ട് തങ്ങൾ പറഞ്ഞെങ്കിൽ അന്ന് മുതൽ തുടങ്ങിയതാണ് മറുഭാഗത്തെ ഈ സമുദായം തട്ടൽ. ആ തട്ടൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ തെറിച്ച് 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 ജഹന്നമിലേക്ക് എത്തുന്ന പേടിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അല്ലാഹു തആല നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിന്റെയും കാളമ്പാടി ഉസ്താദിന്റെയും ബഹുമാനപ്പെട്ട ആനക്കര ഉസ്താദിന്റെയും പാണക്കാട് സാദാത്തുകളെയും പിന്നിൽ എന്ത് വില കൊടുത്തു, എന്ത് ത്യാഗം സഹിച്ചും ഇഞ്ചക്ഷൻ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളെ ശരീരത്തിൽ കുത്തിവെക്കേണ്ടി വന്നാലും ശരി, ഞങ്ങൾക്കെതിരെ എന്ത് മാരണ പ്രക്രിയകൾ ചെയ്താലും ശരി, പല്ലിയുടെ വാലും നിലത്ത് വീണ് ഇഞ്ചിന്റെ കഷ്ടമായി പൊടയുന്ന ഒരു ജീവ് ഞങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഞങ്ങൾ പഠിച്ച ആശയം മാറ്റി പറയുന്ന പരിപാടിയില്ല. ഞങ്ങൾ ബഹുമാനപ്പെട്ട നേതാക്കന്മാർക്ക് പിന്നാലെ അണിനിരന്നുകൊണ്ട് കഴിഞ്ഞ കാല ജീവിതത്തിലേക്ക് കഫാറത്തായി പ്രവർത്തിക്കാനുള്ള പ്രതിജ്ഞയിലാണ്. അല്ലാഹു തആല സഹായിക്കുമാറാവട്ടെ. നിങ്ങളൊക്കെ ആവേശഭരിതരാവുക പ്രിയപ്പെട്ടവരെ. നമ്മുടെ നേതാക്കന്മാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ നേതാക്കന്മാർക്ക് ണലുമായിക്കൊണ്ട് എല്ലാ നിലക്കും കഴിവുറ്റ പ്രിയപ്പെട്ട സഖാഫി പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട ഫൈസി പണ്ഡിതന്മാർ, ദാരിമി പണ്ഡിതന്മാർ, ബാഖവി പണ്ഡിതന്മാർ സജീവമായി കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ മുജാഹിദിന്റെയും ജമാഅത്തിന്റെയും തബ്ലീഗ് ജമാഅത്തിന്റെയും സർവ്വ ജുനൂബ് ഇബ്ലീസ് ആജ്മഔദ് ഇബ്ലീസ് പ്രസ്ഥാനത്തിന്റെ മുഴുവനത്തിന്റെയും അടപൂരാണ്. ബഹുമാനപ്പെട്ട സമസ്തന്റെ ആലിമ്യങ്ങൾ അത് ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന നിങ്ങൾക്കൊക്കെ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കൊക്കെ അല്ലാഹു തആല ദീർഘായുസ് മാഫിയത്തിൽ പ്രദാനം ചെയ്യുമാറാവട്ടെ. വഫാത്തായി പോയ നമ്മുടെ നേതാക്കൾക്ക്, നമ്മുടെ സാധാത്തുക്കൾക്ക്, നമ്മുടെ പ്രവർത്തകന്മാർക്ക് അല്ലാഹു തആല ദീർഘായുസ്, അല്ലാഹു തആല അവരെ ആഹ്റം വെളിച്ചമാക്കി കൊടുക്കട്ടെ, ദരജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തിരുപ്പനച്ചി ഉസ്താദിന്റെ അടുക്കൽ ഈ വിനീതനായ ഒരിക്കൽ പോയ സന്ദർഭത്തിൽ വന്ദ്യരായ തിരുപ്പനച്ചി ഉസ്താദ്
വട്ടിക്കാട് ജാമിഅ നൂറിയയുടെ മഹത്തായ സമ്മേളനം നടക്കുകയാണ്. അന്ന് ആരും അവിടെ ഉണ്ടാകില്ല. അവിടെ പോയാൽ ഒരു ദുആ കൊണ്ട് വസീയത്ത് പറയാമെന്ന് കരുതി വലിയുള്ളായി പുറപ്പെടുത്ത ഉസ്താദ് അരികത്തേക്ക് ഈ സാധുവായ ഞാനും എന്നെ പോലത്തെ അക്കാലത്തെ വിഘടിതനും കൂടി പോയ സമയത്ത് ജാമിഅന്റെ സമ്മേളനം നടക്കുന്ന അതേ ദിവസം മന്ദരായ ഉസ്താദ് അവരെ സമീപിച്ചു, സലാം പറഞ്ഞു, സലാം അടക്കി. എന്തിനാണ് വന്നത്? ദുആ ചെയ്യാൻ. എന്തിനാണ് ദുആ ചെയ്യേണ്ടത്? ഈമാൻ സലാമത്താകാമെന്ന് ഈ വിരീതൻ പറഞ്ഞപ്പോ ഉടനെ ഉസ്താദ് അവർ പറഞ്ഞു, ദുആ ഇന്ന് ഇവിടെയില്ല, ദുആ ഇന്ന് ജാമിഅയിലാണ്. അവിടെ വൈകുന്നേരം 7 മണി സമയത്ത് ഇതാരാ പറയുന്നത്? തന്റെ ഔലിയാക്കന്മാരെ മുഴുവൻ തന്റെ ചാക്കിലാക്കി വലയിലാക്കിക്കൊണ്ട് ഔലിയാക്കന്മാർ നമ്മുടെ പിന്നിലാണെന്ന് പറഞ്ഞ് ഔലിയാക്കന്മാരെ തരതായിട്ടാൽ കൊണ്ടു നടക്കുന്നവർ മനസ്സിലാക്കണം. അഭിമന്യരായ ഉസ്താദിനെയും കിട്ടുമോ എന്ന് നോക്കിയിരുന്നല്ലോ. കിട്ടാത്തത് കൊണ്ട് അല്ലേ പ്രിയപ്പെട്ടവരെ മോശമായത്? ആ താരന്മാരെ മറന്നു പോകരുത്. ഉസ്താദ് പറഞ്ഞു, ഇന്ന് ദുആ ജാമിഅയിലാണ്. പാണക്കാട്ട് വലിയ തങ്ങള് 7 മണിക്ക് അവിടെ ദുആ ചെയ്യും. അബുൽ അബ്ബാസ് ഖദ്ർ അലൈഹിസ്സലാം ആ ദുആയിൽ പങ്കെടുക്കും. വേഗം ജാമിഅയിലേക്ക് പോവുക എന്ന് പറഞ്ഞിട്ട് അന്നൊരിക്കലും ജാമിഅനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഞങ്ങളെ ജാമിഅയിലേക്ക് പറഞ്ഞയച്ച അല്ലാഹുവിന്റെ ആരിഫീങ്ങളുടെ പ്രാർത്ഥനയും കുരുത്തവും പൊരുത്തവുമുള്ള പ്രസ്ഥാനമാണ്. ഇതിലൂടെ നമുക്ക് നമ്മുടെ ഈമാൻ സലാമത്താക്കാൻ സാധിക്കും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.